സ്നേഹ ആദരണീയരായ മെത്രാപൊലീത്ത സഹായ മെത്രാൻ മോൺസിഞ്ഞർ നന്ദി വൈദികരെ, നാം ഇവിടെ ദർശിക്കുന്നത് ഒരു കാഴ്ചയാണ്. കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതിനു മുൻപും വൈദിക മേലധ്യക്ഷന്മാരും വൈദിക സന്യസ് ജനങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായി പലതവണ ഇവിടെ ധർണ ഇരുന്നിട്ടുണ്ട്, സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വികല നയങ്ങൾക്കെതിരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യ വിപത്ത് മദ്യ നിരോധനം ആവശ്യപ്പെട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ബില്ലോ അല്ലെങ്കിൽ പ്രത്യേക ഒരു നിയമമോ നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കും മൗലികമായ അവകാശങ്ങൾക്കും എതിരെ വരുമ്പോൾ അതിനെതിരെ ഇത്തരത്തിലുള്ള ധർണകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രത്യേകത തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയിലെ വൈദിക മേലധ്യക്ഷന്മാരോടൊപ്പം എല്ലാ വൈദികരും ഈ സമരത്തിൽ ധർണയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പൊതുസമൂഹം ചിലപ്പോൾ ചോദിക്കും, എന്താ ഈ വൈദികർക്ക് മറ്റ് ജോലികളില്ലേ? അവർ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കേണ്ടവരല്ലേ? പിന്നെ എന്തിന് ഈ സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് നൂറുകണക്കിന് വൈദിക മേലധ്യക്ഷന്മാരോടൊപ്പം ഈ സമയം ഇവിടെ ചെലവഴിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. അതിന് മറുപടി വളരെ ഹ്രസ്വമായി പറയുകയാണെങ്കിൽ, സുവിശേഷത്തിലേക്ക് കടന്നാൽ നാല് സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്ന ഒരു അത്ഭുതമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് അഞ്ചപ്പം വർദ്ധിപ്പിച്ച 5000 പേരെ തീറ്റിപ്പോറ്റിയ സംഭവം, അതിൽ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൽ വളരെ പ്രസക്തമായ ഒരു രംഗമുണ്ട്. കർത്താവിൻ്റെ വചനം കേൾക്കാൻ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം സമയം സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ഓർപ്പിക്കുകയാണ്, ഇത് വിജനമായ ഒരു സ്ഥലമാണ്, സമയം സന്ധ്യയായി വരുന്നു, ഇവരെ പറഞ്ഞയച്ചാലും ഇവർ പോയി ഗ്രാമങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും പോയി ആവശ്യമുള്ള ഭക്ഷണം വാങ്ങട്ടെ. അതിന് മറുപടിയായി യേശുനാഥൻ പറഞ്ഞൊരു വാചകമാണ് ഇന്നത്തെ ഈ ധർണയ്ക്ക് പ്രസക്തമായിട്ടുള്ളത്. അവരെങ്ങും പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. എൻ്റെ പ്രിയ സഹോദരരെ, ഈ തീരദേശത്തുള്ള നിങ്ങളുടെ ബഹുഭൂരിപക്ഷം നിങ്ങൾ വൈദികരും സേവനമനുഷ്ഠിക്കുന്ന ഈ തീരദേശത്ത് ഞായറാഴ്ചകളിലും അനുദിന ദിവ്യബലിയിലും സംബന്ധിക്കാൻ വരുന്ന ജനക്കൂട്ടം അവിടെ വചനം പ്രഘോഷിക്കുന്നു, ദിവ്യബലി അർപ്പിക്കുന്നു. അതിൻ്റെ അവസാനം ഞങ്ങൾ പറയുന്നു, ദിവ്യബലി സമാപിച്ചു, സമാധാനത്തിൽ പോകുവിൻ എന്ന്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്ന, നേരിട്ട് കാണാൻ സാധ്യമല്ലെങ്കിൽ തന്നെയും യേശുവിൻ്റെ സാന്നിധ്യം, ആ യേശു വൈദികരായി ഞങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട്. നേരത്തെ അവിടെ നിന്ന് കഫർനാമിൽ വെച്ച് പറഞ്ഞതിൻ്റെ മറ്റൊരു വാചകം, ഇവർ പോകേണ്ടതില്ല. അങ്ങനെ ഇവരിൽ പലരും വിശപ്പനുഭവിക്കുന്നവരാണ്, ഭവനമില്ലാത്തവരാണ്, അവരുടെ ഭവനം മുഴുവൻ നഷ്ടപ്പെട്ടവരാണ്, തൊഴിലില്ലാത്തവരാണ്, അവശരാണ്, വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവരാണ്. അവരുടെ ദുഃഖങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തണം. യേശു അത് ഞങ്ങളോട് പറയുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ അതേ വാചകം തന്നെ ഞങ്ങളും ചിലപ്പോൾ പറയും, നാഥ ഞങ്ങൾക്ക് എങ്ങനെ ഇത് പരിഹരിക്കാനാവും? ഇത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ ധർണയുടെ ആവശ്യവും. ഞങ്ങൾക്ക് ഈ ബൃഹത്തായ പ്രശ്നം പരിഹരിക്കാനാവില്ല, അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഇതിന് പരിഹാരം തേടാനും വൈദികരായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. ഇവരുടെ പ്രശ്നം ഗൗരവതരമാണ്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വരുന്ന ഈ ഒരു സമൂഹം, കുടുംബം, അതിന്ന് വംശനാശം നേരിടുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഓരോ വർഷം കഴിയും തോറും അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി വരുന്നു.
ഈ ഇങ്ങനെ ഒരു അവസരത്തിൽ വംശനാശം നേരിടുകയും അടിസ്ഥാനപരമായി തന്നെ അപകടത്തിലാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ സാധിക്കും? ഇതാണ് ആദ്യത്തേത്. ഞങ്ങൾ ഇറങ്ങുന്നു, ഇറങ്ങിക്കഴിഞ്ഞു, നേരത്തെയും പല ആവശ്യങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം പൊതുസമൂഹം നിങ്ങളിൽ പലരും ചിലപ്പോൾ ചോദിക്കും, ഇതൊരു അവസാനത്തെ നടപടിയായിരുന്നാൽ പോലെ രൂപതാധ്യക്ഷന്മാരോടൊപ്പം വൈദികർ അണിനിരക്കുന്ന ഈ ഒരു സമരം ഒരു അവസാന ആയുധമായി എടുത്താൽ പോരായിരുന്നോ? ആദ്യം വേണ്ടത്ര വിധത്തിലുള്ള ചർച്ചകൾ നടന്നോ എന്ന് ചോദിക്കും. ഇന്നലെ രാത്രി ഇത്തരത്തിലുള്ള ഒരു ധർണ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ അതിരൂപതാംഗമല്ലെങ്കിലും നമ്മുടെ അതിരൂപതയുടെ വലിയൊരു അഭ്യുദയകാംക്ഷിയായ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞതാണ്, ആദ്യം ചർച്ചകൾ നടന്നു, നിവേദനങ്ങൾ കൊടുത്തു, അധികാരികളെ ബോധ്യപ്പെടുത്തിയോ എന്നാണ്. പക്ഷെ എനിക്ക് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും, 2018 മുതൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി ആലോചിച്ച കാര്യമല്ല. 2018 മുതൽ ഈ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊണ്ട് കാലാകാലങ്ങളിൽ ഈ രൂപതാധികൃതരും വൈദികരും അന്മായ പ്രതിനിധികളും സന്യസ്തരുമൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങി നടന്നു എന്നുള്ളതാണ് സത്യം. എന്തിനേറെ ഈ അടുത്ത കാലത്തായി ഇതുപോലെ വൈദികർ ആഗമാനം വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കണം എന്ന് ചില വൈദികർ വൈദിക കൂട്ടായ്മയിൽ പ്രസിദ്ധീകരിച്ചതും സെനറ്റിലും ആവശ്യപ്പെടുന്നപ്പോൾ അന്നത്തെ രൂപതാധികാരികൾ പറഞ്ഞു, നാം എടുത്തു ചാടണ്ട, നമുക്ക് ചർച്ചയ്ക്ക് പോകാം, നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കണം, അതിന് മാന്യമായ ഒരു മറുപടിയും പരിഹാരവും കിട്ടുകയാണെങ്കിൽ ഈ അവസാനത്തേക്കായി ഇപ്പോൾ പ്രയോഗിക്കണ്ട. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പറഞ്ഞിട്ട് 1.5 വർഷമായി. അതിനിടെ പല പല സംവാദങ്ങളും നടന്നു, പല പല ചർച്ചകളും നടന്നു, രൂപതാധ്യക്ഷന്റെ പല കത്തുകളും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അതിനൊന്നും നേരായ ശരിയായ തക്കതായ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വൈദിക ഗണം മുഴുവൻ രൂപതാധ്യക്ഷന്റെയും സഹപത്രാന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇതാ ഒന്നിച്ചുകൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1970 നമ്മുടെ ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയുണ്ടായിരുന്നല്ലോ, റോട്ടി കബ്ഡ അവർ മക്കാൻ. അമിതാഭ് ബച്ചനും വളരെ തന്മയത്വത്തോടുകൂടി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അന്ന് വന്ന ആ സിനിമ മിക്കവാറും എല്ലാവരും സാമൂഹ്യ പ്രശ്നമായതുകൊണ്ട് കണ്ടിട്ടുണ്ട്, അതിന്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നാം ആവശ്യപ്പെടുന്നത് റോട്ടി കബ്ഡ മക്കാൻ അല്ല, റോട്ടി ഖാർ മക്കാൻ. ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് പാർപ്പിടം വേണം, ഞങ്ങൾക്ക് തൊഴിൽ വേണം. ഇത് മൂന്നും അടിസ്ഥാനപരമായി ഉന്നതം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അടിയന്തര പരിഹാരം കണ്ടെത്തേണ്ടത് കണ്ടെത്തണം. അതിനുള്ള ഒരു നാന്ദിയായി അപേക്ഷയായി പറയുമ്പോൾ ഒരു അപേക്ഷയുടെ കടുത്ത ഭാഷയാണ്. വേണ്ടപ്പെട്ടവർക്ക് മനസ്സിലാക്കി ഈ ജനത്തെ വീണ്ടും രാജകത്വത്തിലേക്ക് വീണ്ടും അവരുടെ നാശത്തിലേക്ക് തള്ളിവിടാതെ ന്യായമായി അവർ അർഹിക്കുന്ന ഈ ഒരു അവകാശം ഇതവർക്ക് സാധിച്ചു കൊടുക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാനിത് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.